മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. ലോറൻസ് നൽകിയ സമ്മതത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്ന് മകൾ ആശ ലോറൻസ് ഹർജിയിൽ പറഞ്ഞു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ നിയമ നടപടികൾ നീളുമെന്നാണോ? അങ്ങനെ തന്നെയാണ് വേണു. കാരണം ഇന്ന് MM ലോറൻസിന്റെ മൃതദേഹം സംബന്ധിച്ച തർക്കത്തിൽ കോടതി കേസെടുത്തപ്പോൾ മകൾ ആശ ലോറൻസ് പറഞ്ഞത് ഹിയറിംഗിൽ മറ്റൊരു മകൾ കൂടിയായ സുജാത മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള സമ്മതം പിൻവലിച്ചു എന്ന് അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മൃതദേഹം ഏറ്റെടുക്കാനുള്ള മെഡിക്കൽ കോളേജ് സമിതിയുടെ തീരുമാനം മുൻവിധിയോടെയാണെന്ന് അവർ പറഞ്ഞു. ലോറൻസ് MM ലോറൻസ് കൊടുത്തെന്ന് പറയുന്ന സമ്മതപത്രത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്നും മകൾ ആശ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തുടർന്നാണ് ഹിയറിംഗിൽ, ഈ മെഡിക്കൽ കോളേജ് നടത്തിയ ഹിയറിംഗിൽ അപാകതയുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞത്. അതിനാൽ MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്നും വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വീണ്ടും ഹിയറിംഗ് നടത്താനാകുമോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇത് സംബന്ധിച്ച് നിലപാട് അറിയിക്കണമെന്ന് സർക്കാരിനോടും പറഞ്ഞു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനേക്കാൾ സീനിയറായ വ്യക്തിയെ ഉൾപ്പെടുത്തി ഹിയറിംഗ് നടത്തുന്ന കാര്യത്തിലാണ് ഈ ഒരു ഉപദേശം കോടതി തേടിയിരിക്കുന്നത്. കേസ്, അതായത് MM ലോറൻസിന്റെ മൃതദേഹം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ആ ഒരു പ്രശ്നം തുടരാൻ തന്നെയാണ് സാധ്യത. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.